നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ശിരൂരിലെ ലോറിയുടെ ഭാഗങ്ങൾ, അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. അർജുന്റെ ലോറിയുടെ തന്നെയാണോ എന്ന ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന മാൽപേ പറയുകയും ഒപ്പം അതുപോലെ തന്നെ മനാഫും ലോറി ഉടമ മനാഫും പറയുകയാണ്, CP4 മാർക്കിൽ നിന്ന് 30 മീറ്റർ അകലെയായി 15 അടി താഴ്ചയിൽ നിന്നാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. തല കീഴായി ലോറി കിടക്കുന്നുണ്ടെന്നാണ് മാൽപേ പറയുന്നത്. 2 ടയറിന്റെ ഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഏത് ലോറി എന്ന് പറയാൻ ആയിട്ടില്ല എന്ന് അർജുന്റെ ലോറി ഉടമ മനാഫ് പറയുകയാണ്. ട്രാക്കിന്റെ മുൻഭാഗമുള്ള 2 ടയറും അതിന് നടുവിലുള്ള കമ്പിയുടെ ഭാഗവും കണ്ടുവെന്ന് മനാഫ് അറിയിച്ചിട്ടുണ്ട്. ബാക്കി മണ്ണിനടിയിൽ ആകും ഉള്ളത്. ലോറി തല കീഴായി കിടക്കുന്ന നിലയിലാണ് ഉള്ളത് എന്ന് മാൽപേ പറഞ്ഞതായി മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേരെ കണ്ടെത്താൻ വേണ്ടി ഗംഗാവലി പുഴയിൽ പരിശോധന പുരോഗമിക്കുകയാണ്. പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ രാവിലെ അക്വേഷൻ തടിക്കഷ്ണം കണ്ടെത്തിയിരുന്നു. ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന മരക്കഷ്ണമാണ് ഇതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ നദിക്കരയിൽ നിന്നും തടിക്കഷ്ണങ്ങൾ ലഭിച്ചിരുന്നു. അർജുൻ ലോറിയിൽ കൊണ്ടുവന്ന തടിക്കഷ്ണമാണ് എന്ന് ലോറി ഉടമ മനാഫും സ്ഥിരീകരിച്ചിരുന്നു. ഗംഗാവലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേക്ക് ആദ്യം കർണാടക അനുമതി നൽകിയിരുന്നില്ല. ഒടുവിൽ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ചർച്ച നടത്തിയ ശേഷമാണ് അനുമതി ലഭിച്ചത്. പുഴയിലെ സാഹചര്യം നിലവിൽ തെരച്ചിലിന് അനുകൂലമാണ്. നേരത്തെ പുഴയിൽ പരിശോധന നടത്തിയ നാവികസേനയും അവരുടെ ഡൈവിംഗ് സംഘവും നിർദ്ദേശിച്ച 3 പ്രധാന പോയിന്റുകളിലാണ് ഡ്രഞ്ചറുകളും ക്യാമറയും ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നത്.